ബേക്ക് ഷോപ്പ് ക്രിയേഷനിലെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മെറി ക്രിസ്മസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്ലം കേക്ക്. ക്രിസ്മസിന് നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലം കേക്കാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് നല്ലൊരു പ്ലം കേക്ക് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. പ്ലം കേക്കിനുള്ള ഫ്രൂട്ട് എങ്ങനെയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നുള്ളത് ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് റെസിപ്പിക്ക് വേണ്ടി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് പ്ലം കേക്കിൻ്റെ ഫുൾ റെസിപ്പി ഫുൾ മെത്തേഡ് ഉൾപ്പെടെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. Let's go to the bake shop. പ്ലം കേക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ആദ്യമേ തന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നമ്മൾ ഫ്ലാർ ഇട്ട് നല്ലോണം ഒന്ന് സീവ് ചെയ്തെടുക്കണം, ലംസ് ഇല്ലാതെ. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഗ്ലൂക്കോസ് ആഡ് ചെയ്യുക. ഗ്ലൂക്കോസ് ഓപ്ഷനലാണ് കേട്ടോ. അപ്പം അതിന് ശേഷം നമുക്ക് നമ്മുടെ ഹണിയും കൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സീവ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഫ്ലോറിൽ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല ഡ്രൈ ഫ്രൂട്ട് എല്ലാം ശരിക്കും ആ ഫ്ലോറിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ മിക്സ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ കേക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഡ്രൈ ഫ്രൂട്ട് എത്താൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്ന പ്രക്രിയ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എഗ്ഗിലോട്ട് വാനില എസൻസ് ഒഴിക്കുക. അതിനുശേഷം നമ്മുടെ ബട്ടർ എടുത്ത് ബീറ്റർ ഇടുക. അതിലോട്ട് ബ്രൗൺ ഷുഗർ ഇടുക. ബ്രൗൺ ഷുഗർ ഇടുന്ന കൂട്ടത്തിൽ നമ്മുടെ ഗീയും കൂടെ ആഡ് ചെയ്യുക. ഇൻ കേസ് നിങ്ങളുടെ ഈ ബ്രൗൺ ഷുഗർ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഗ്രാനുലേറ്റഡ് ഷുഗർ, നിങ്ങൾക്ക് ക്യാരാമൽ ഉണ്ടാക്കാം. ഇതുപോലെ തിളപ്പിച്ച് ക്യാരാമൽ ഉണ്ടാക്കി അതിന് ശേഷം അത് നല്ലോണം ഡാർക്ക് ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേന് അതിൽ വാട്ടർ ആഡ് ചെയ്ത് ഏകദേശം ഒരു 10 മിനിറ്റ് ബോയിൽ ചെയ്യുക. 10 മിനിറ്റ് ബോയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേന് നല്ല തിക്കായിട്ടുള്ള ക്യാരാമൽ സോസ് നമുക്ക് കിട്ടും. അത് തണുപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാം. കണ്ടോ, തണുപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് ഈ സോസ് നമുക്ക് പ്ലം കേക്കിന് ഉപയോഗിക്കാവുന്നതാണ്. ഒരു കാരണവശാലും കടയിൽ നിന്ന് കിട്ടുന്ന ക്യാരാമൽ കളർ ഉപയോഗിച്ച് പ്ലം കേക്ക് ഉണ്ടാക്കരുത്. അതിന് കാരണം ഇതാണ്. നിങ്ങൾ കണ്ടോ, ഒരു 5 ലിറ്റർ വെള്ളത്തിൽ ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ക്യാരാമൽ കളർ ഒഴിച്ചപ്പോഴുള്ള അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും ക്യാരാമൽ കളർ ഉപയോഗിക്കാൻ പാടില്ല. ഈ സമയത്ത് തന്നെ നമ്മുടെ കേക്ക് സെറ്റ് ചെയ്യാനുള്ള പാഷ്മൻ പേപ്പർ നമുക്ക് കട്ട് ചെയ്യാം. പാഷ്മൻ പേപ്പർ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ബട്ടർ പേപ്പർ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പാഷ്മൻ പേപ്പർ എന്നാണ് പറയുന്നത്. ശരിക്കും അതിന് പറയേണ്ടതും പാഷ്മൻ പേപ്പർ എന്ന് തന്നെയാണ്. ഇതാണ്, ഇങ്ങനെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒത്തിരി പൈസ മുടക്കാതെ തന്നെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ പാഷ്മൻ പേപ്പർ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതേ ഗ്യാപ്പിൽ തന്നെ 1 by 1 ആയിട്ട് എഗ്ഗ് മാടി കൊടുക്കുക. അപ്പം നമുക്ക് ആ വഴി നമുക്ക് ഒത്തിരി സമയം നമുക്ക് ലാഭിക്കാൻ പറ്റുമേ. നമുക്ക് നന്നായിട്ടൊന്ന് നമ്മുടെ ഇപ്പം മിക്സായിക്കിട്ടിരിക്കുന്ന ബാറ്റർ നമുക്കൊന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേര് ക്രീമിംഗ് മെത്തേഡ് എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ക്രീമിംഗ് മെത്തേഡ് വെച്ചാണ് മിക്ക കേക്കുകൾ നമ്മൾ ചെയ്യാറുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ബട്ടർ എടുത്ത് നമ്മുടെ ബേക്കിംഗ് മോഡിൽ നല്ലോണം എല്ലാ സൈഡിലും എത്തുന്ന പോലെ തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാഷ്മൻ പേപ്പർ നമ്മുടെ ബേക്കിംഗ് പാനിൽ സെറ്റ് ചെയ്യാം. എഗ്ഗ് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ എഗ്ഗ് പെട്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ആ ബാറ്റർ ബ്രേക്ക് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഓവർ മിക്സും ചെയ്യാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആ മിക്സ്. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും ഫ്ലവറും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കിട്ട് സ്ലോ ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫോൾഡിംഗ് എന്നാണ് പറയുന്നത്. ഒരിക്കലും നമ്മൾ ബ്ലെൻഡർ ഇട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം വെച്ച് മിക്സ് ചെയ്യാൻ പാടില്ല. അത് കൈകൊണ്ട് തന്നെ ഫോൾഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ബീറ്റ് ചെയ്ത് ആ എയർ അതിൽ ഹോൾഡ് ചെയ്യും. അതാണ് നമുക്ക് ആ ഒരു ഫ്ലഫ്നെസ് കിട്ടുന്ന പ്ലം കേക്കിന്. അപ്പോൾ ഇതുപോലെ തന്നെ പയ്യെ ഫോൾഡ് ചെയ്ത് നമുക്ക് വെക്കുക. എന്നിട്ട് നമുക്ക് പോർഷൻ ചെയ്യാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് 8 ഇഞ്ച് മോൾഡാണ്. അതായതുകൊണ്ട് 1 കിലോയാണ് ഞാൻ ഒഴിക്കുന്നത്. ഏകദേശം നമ്മൾ 1 കിലോ മിക്സർ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് 950 ഗ്രാമിൻ്റെ കേക്ക് കിട്ടും. ബേക്കിംഗ് ലോസും ഉണ്ടാകും. ഏകദേശം ഒരു 2 to 5% വരെ ബേക്കിംഗ് ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും 1 കിലോയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ 1 kg 50 gram വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്.
ഇനി നമുക്ക് 160 ഡിഗ്രിയിൽ ഏകദേശം 45 മിനിറ്റ് വലിയ കേക്ക് ബേക്ക് ചെയ്യാം. ചെറിയ കേക്ക് നമുക്ക് അത് ബേക്കിംഗ് ടൈം കുറവ് മതി. അപ്പം അതിനുശേഷം നമ്മൾ ബേക്കിംഗ് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ബേക്ക് ചെയ്യാമെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഒരു നൈഫോ ടൂത്ത് പിക്കോ ഉപയോഗിച്ച് സെൻറ്ററിൽ നമുക്ക് കുത്തി നോക്കാം. സെൻറ്ററിൽ നമ്മൾ കുത്തി നോക്കുമ്പോൾ തന്നെ അത് വെറ്റായിട്ട് വരുവാണെങ്കിൽ അത് ബേക്കിംഗ് ആയിട്ടില്ല. അപ്പം ഇതുപോലെ വെറ്റാകാതെ ഡ്രൈ ആയിട്ടാണ് വരുന്നതെങ്കിൽ ബേക്കിംഗ് റെഡി ആയിട്ടുണ്ട്. വീട്ടിലുണ്ടാക്കിയ പ്ലം കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മുകളിൽ നമുക്ക് ഫ്ലേവറിങ്ങിന് വേണ്ടി കുറച്ച് റമ്മൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. റം ആഡ് ചെയ്യുന്ന ഓപ്ഷനിലാണ് കേട്ടോ. എങ്ങനെയാണ് സോഫ്റ്റായ പ്ലം കേക്ക് നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടല്ലോ. ഇത് എല്ലാവരും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് ലോങ് ടൈം ഇത് കീപ്പ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ റം ഒഴിച്ച് കീപ്പ് ചെയ്യാവുന്നതാണ്. നാവ് റെഡി ടു സെർവ്. താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് മീ ഇൻ ദി ബേക്ക് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ യു ക്യാൻ ഫോളോ മൈ ഇൻസ്റ്റാഗ്രാം പേജ് ആൻഡ് ഫേസ്ബുക്ക് പേജ്. സീ യു നെക്സ്റ്റ് ടൈം.